ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം മഴ സീസണൊക്കെ അല്ലേ, നമുക്ക് മീനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ ഉണക്കക്കൊഞ്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു സമ്പന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു സമ്പന്തി ഉണ്ടെങ്കിലും ഒരച്ചാറും ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ വളരെ ടേസ്റ്റാണ്. ഞാനിത് നിങ്ങൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് ചെയ്ത് കാണിക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ഒരു കപ്പ് ഉണക്കക്കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയൊക്കെ ഞാൻ കളഞ്ഞ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് നമുക്ക് ഒരു പാനിലിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെറും ഒരു പാൻ ഉണ്ടായാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലോ ഒക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് ഇത് ശരിയായി കിട്ടും. പാൻ നല്ലതായിട്ട് ചൂടായതിന് ശേഷം പിന്നെ അത് ചെറിയ തീയിൽ, മീഡിയം തീയിലിട്ട് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഒന്ന് നല്ലതായിട്ടൊന്ന് ഒടിയുന്ന ഒരു പരുവത്തിൽ ഓഫാക്കണം. ഒരു മിനിറ്റ് കൊണ്ടൊന്ന് കഴിഞ്ഞിട്ട് ഞാനിത് ഓഫാക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. ഞാൻ ഈ സമ്പന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള 1.25 കപ്പ് തേങ്ങ ഞാനിവിടെ തിരുകിയത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം, ഇതിലും കൂടുതൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ചുവന്നുള്ളി, ഇത് ചെറുതായിട്ടൊന്ന് അരിയണം. ഇത് ഇത്തിരി കൂടുതൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് സമ്പന്തിക്ക്. കുറച്ചല്ല, ഇച്ചിരി കൂടുതൽ തന്നെ വേണം ഈ ചുവന്നുള്ളി. അതുപോലെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം, എരിവിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം. പിന്നെ അല്പം കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പും. ഇത് നമ്മൾ അരയ്ക്കുമ്പം ഇതിൻ്റെ കൂടിട്ട് അരയ്ക്കരുത്. ഇതൊന്ന് പൊട്ടിച്ചിട്ടിടുകയോ ചെയ്യാവൂ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് അരച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുകയോ ചെയ്യാവൂ. ഇതൊരിക്കലും ഇതങ്ങ് അരഞ്ഞു പോരുത്. ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിന് പിന്നെ പുളിയൊന്നും ആവശ്യമില്ല, പുളിയൊന്നും ചേർക്കണ്ട. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയാണ്. അത് ഞങ്ങളുടെ നാടുകളിലും ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഈ കൊഞ്ച് ഇതിൻ്റെ കൂടിട്ട് ഒരുമിച്ചിട്ട് അരയ്ക്കരുത്. കൊഞ്ച് സമ്പന്തിയിൽ ഒന്ന് കടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ ഈ ചുവന്നുള്ളി എല്ലാം നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഓരോന്നോരോന്നായിട്ടിട്ട് അരച്ചെടുക്കാം. ആദ്യം ഈ തേങ്ങയും മുളകും ഉപ്പും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങ ഒരുപാട് അരിഞ്ഞു പോരുത്, ഒന്ന് കറക്കുക ചെയ്യാം, ഒന്ന് ചതഞ്ഞിരുന്നാൽ മാത്രം മതി. ഒരുപാട് അരിഞ്ഞാലും ഇത് കൊള്ളത്തില്ല. കറിവേപ്പില ഒന്ന് കറക്കിന് ശേഷം ഇടാം. ഒരുപാട് കറിവേപ്പില അരിഞ്ഞു പോകണ്ട. ഞാനിതൊന്ന് കറക്കിയെടുക്കട്ടെ. ഞാൻ ചെറിയ ഉള്ളിയും തേങ്ങയും ഒന്ന് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഇനി ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഇട്ടൊന്ന് കറക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഭാരമുള്ള ഇടിക്കുന്ന ഒരു സാധനം എടുത്തിട്ട് ഒരു പലകയിൽ വെച്ചിട്ടൊന്ന് ഒന്ന് ചതച്ചിട്ട് ഇതിനകത്ത് ചേർത്താലും മതി. ഇപ്പം ഞാനിത് മിക്സിയിലിട്ട് ഒന്ന് കറക്കുകയേ ചെയ്യാവുള്ളൂ. ഒരുപാട് അരിഞ്ഞു പോരുത്, അരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു രുചിയില്ല. നമ്മുടെ രുചികരമായ കൊഞ്ച് സമ്പന്തി തയ്യാർ. ഇനി ഒന്നും വേണ്ട, ഒരു ചോറുണ്ണാൻ ഇതും ഒരു അച്ചാറും മാത്രം മതി. എന്നും നമുക്ക് മൂടുണ്ടാവത്തില്ലല്ലോ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലുള്ളൊരു സമ്പന്തി ഉണ്ടാക്കുക, എന്നിട്ട് എൻജോയ് ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി,
എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, എൻ്റെ ഹൃദയംഗമമായ നന്ദി. അതുപോലെ എൻ്റെ ഈ സംബന്ധിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.